എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ പോലീസ് ഓഫീസർ അവനിപ്പോ നമ്മുടെ ആൾക്കാരടുത്തേക്ക് വരും. ആള് പറയും, നിങ്ങൾ ഇപ്പൊ മുതൽ സെക്കൻഡ് ഡിഗ്രി ക്രിമിനൽസ് ആണ്. ആക്ച്വലി അവരെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളല്ല, മറിച്ച് വേറൊരു ടീമാണ്. അവരുടെ മുൻപില് നിങ്ങളുടെ ഈ അഭ്യാസം ഒന്നും വിലപ്പോവില്ല എന്ന് പറഞ്ഞ് അവൻ വന്നതുപോലെ തന്നെ അവിടുന്ന് മടങ്ങിപ്പോവും. കട്ട് ചെയ്താ ഇവിടെ നമ്മി. നമ്മി പറയും, തുടക്കം മുതലേ എല്ലാവരും നമ്മളെ ചീറ്റ് ചെയ്തു. ആ ഗ്രാൻഡ് മാ അവർ നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മൾ ഇല്ലീഗലായി ഇവിടേക്ക് കയറി വന്നു എന്ന് കംപ്ലൈന്റ് ചെയ്തു. അവർക്ക് തുടക്കത്തിലെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. നമ്മുടെ ആൾക്കാരുടെ നിസ്സഹായ അവസ്ഥ അത് കണ്ട് ഇപ്പൊ മീശക്കാരൻ ആളും പറയും, ഇനി ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം നിങ്ങളിപ്പോ സെക്കൻഡ് ഡിഗ്രി ക്രിമിനൽസ് ആണ്. നമ്മി പറയും, ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ ബ്ലൂ ഐലാൻഡിലേക്ക് തിരികെ പോകണം. പക്ഷെ ലൂഫി ആണെങ്കിൽ അവരുടെ കൂടെ പോവാനായിട്ട് തയ്യാറാവില്ല. ലൂഫി പറയും, നമ്മൾ ഉറപ്പായിട്ടും ആ ഗോഡിന്റെ പ്ലേസ് അവിടേക്ക് പോവും. അവിടെ പോയാൽ ഉറപ്പായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണാതെയും കിട്ടാതെ ഇരിക്കില്ല. നമ്മി ലൂഫിയുടെ തലയ്ക്ക് ഒരൊറ്റ അടി കൊടുക്കും. നമ്മി പറയും, എപ്പോഴത്തേതും പോലെ നിന്റെ തമാശ അതിവിടെ പറ്റില്ല, നമുക്ക് വേറെ വഴിയില്ല, ഇവിടുന്ന് പോയേ തീരൂ. അപ്പോഴായിരിക്കും നമ്മുടെ ഏഞ്ചൽ പെണ്ണിനെ ഇപ്പൊ മുസോപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുക. അവൻ ഓടി വന്ന് ഇപ്പൊ ഏഞ്ചലിനോട് ചോദിക്കും, ഞങ്ങൾക്ക് ബ്ലൂ ഐലാൻഡിലേക്ക് പോവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിനവൾ പറയും, വഴിയുണ്ട്, പക്ഷെ അത് കുറച്ച് ഡേഞ്ചർ ആണ്. ഈ മേഘങ്ങളുടെ എല്ലാം തന്നെ ഏറ്റവും അറ്റത്തേക്ക് നിങ്ങൾ പോകണം. പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ വൈറ്റ് സീയിലേക്ക് പോകണം. അവിടെ നിന്ന് നേരെ നോർത്ത് സൈഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അറ്റമുള്ള ആ ഒരു ക്ലൗഡിൽ നിങ്ങൾ എത്തും. പക്ഷെ അത് പെട്ടെന്നൊന്നും എത്തില്ല, ഒരുപാട് ദൂരമുണ്ട്. ഒസോപ്പ് പറയും, ഇത്രയും മതി, ഇനി ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. അപ്പോഴും നമ്മുടെ ലൂഫി അവനാണെങ്കിൽ അവിടുന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കും. മൊസോപ്പ് ലൂഫിയുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് നീ ഞങ്ങളോടൊപ്പം വരണം, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത നിരപരാധികളായ ഈ ഏഞ്ചലും അവളുടെ പപ്പ മീശക്കാരനും ഇവർക്ക് രണ്ടുപേർക്കും വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ കാരണം അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ അതെല്ലാം കേട്ട് വേറെ വഴിയില്ലാതെ ഇപ്പൊ ലൂഫി അവരുടെ കൂടെ പോവാൻ സമ്മതിക്കും. പക്ഷെ ലൂഫി അവൻ ഒരേ ഒരു കണ്ടീഷൻ പറയും, നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആ ഫുഡ് അത് മുഴുവൻ എനിക്ക് തന്നെ വേണം. അതിന് നമ്മി അവൾ ഓക്കെ പറയും. ഉടനെ സഞ്ജിയും ലൂഫിയും അവർ രണ്ടുപേരും ആ ഫുഡ് ഐറ്റംസ് എടുക്കാൻ ഇപ്പൊ വീട്ടിലേക്ക് പോകും. അപ്പൊ മൊസോപ്പ് അവനിപ്പോ ആ മീശക്കാരനോട് ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കപ്പലിന്റെ കുറച്ച് പാർട്സ് എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളുടെ കയ്യില് ബോട്ടിന്റെയും കപ്പലിന്റെ ഒക്കെ കുറച്ച് പാർട്സ് കണ്ടു, അതിലൊന്ന് രണ്ടെണ്ണം എനിക്ക് തന്നൂടെ. അതിനാൾ ക്യാഷിലായിട്ട് പറയും, നോ പ്രോബ്ലം, നിനക്ക് ആവശ്യമായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അങ്ങനെ നമ്മുടെ ആൾക്കാർ അവർ ഓരോരുത്തരായിട്ട് അവരുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഓരോ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഒരു കുട്ടിക്കാട്ടില് ആ പോലീസ് ക്യാപ്റ്റൻ ആളിപ്പോ നമ്മുടെ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാണ്. അവൻ പറയും, ഒരിക്കലും ഞങ്ങളുടെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഇവരെ കൊണ്ട് രക്ഷപ്പെടാനാവില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഏഞ്ചല് അവൾ നമ്മിയോട് പറയും, നിങ്ങൾ പോകുന്ന ഭാഗത്തായി ഒരു വൈറ്റ് ക്ലൗഡ് ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സേഫായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ആ ക്ലൗഡ് കറണ്ട് അവിടെ വരെ നിങ്ങൾക്ക് ഞാൻ ഗൈഡ് ലൈൻ തരാം. അതിനുശേഷം അതുപയോഗിച്ച് സേഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാൻഡിലേക്ക് പോവാം. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പൊ അവൾ സെറ്റാക്കും. പക്ഷെ റോബിനാണെങ്കിൽ ഇപ്പൊ ഏഞ്ചലിനെ അവൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യും. കാരണം അവളിപ്പോ വല്ലാതെ വേർക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. ലൂഫി ആണെങ്കിൽ കയ്യിൽ കിട്ടിയ ഫുഡൊക്കെ തിന്നു തീർക്കും. സഞ്ജി ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അത് മുഴുവൻ പാക്ക് ചെയ്യാൻ തുടങ്ങും. മൊസോപ്പ് ആണെങ്കിൽ ആ ഒരു കുറുക്കനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളി മറിച്ച് അവന് കൈ കിട്ടിയ സാധനങ്ങൾ മുഴുവൻ അവന്റെ ബാഗിലായിട്ട് ഇപ്പൊ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ വീണ്ടും നമ്മുടെ പെമ്പിള്ളേരെ കാണിക്കും. റോബിൻ നമ്മിയോട് ചോദിക്കും, ശരിക്കും അവൾ പറഞ്ഞതുപോലെ ഒരു ക്ലൗഡ് കറണ്ട് ഉണ്ടാവോ? കാരണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അതുപയോഗിച്ച് പണ്ടേക്ക് പണ്ടേ ഒരുപാട് പേര് രക്ഷപ്പെട്ടേനെ. പക്ഷെ നമ്മി അവൾ ഉറപ്പിച്ചു പറയും, അങ്ങനെയൊന്നും ഉണ്ടാവും, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നമുക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ ചിന്തിക്കാം. അപ്പൊ അതേ സമയത്ത് ആ ഏഞ്ചല് അവളിപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ അങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു പിങ്ക് ലൈറ്റ് അവിടെ ബ്ലിങ്ക് ചെയ്യും. ഏഞ്ചൽ ആണെങ്കിൽ ഇപ്പൊ തിരികെ നടന്ന് അവളുടെ വീട്ടിലേക്ക് വരും. കട്ട് ചെയ്ത ഇവിടെ കപ്പലില് നമ്മുടെ പെമ്പിള്ളേര്
ചെക്കന്മാർക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. പക്ഷെ അപ്പോഴായിരിക്കും എന്തോ ഒരു സാധനം അവരുടെ കപ്പലും തകർത്ത് ഇപ്പൊ മുകളിലേക്ക് വരിക. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ പോലീസുകാരൻ ആളിപ്പോ അത് കണ്ട് ചിരിക്കും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനല് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ നമ്മുടെ ചെക്കന്മാര് അവരും ആ സൗണ്ട് കേട്ട് ഇപ്പൊ പുറത്തേക്ക് ഓടി വരും. ബോൺമേരി കപ്പല് അതിപ്പോ മുഴുവനായിട്ടും ആടി ഒലയാണ്. സഞ്ജി ഉടനെ ഒരു സിംഗിൾ ബൈനോക്കുലർ വെച്ച് കപ്പലിലേക്ക് നോക്കും. കപ്പൽ ആടി ഒലഞ്ഞ് വളരെ സ്പീഡില് പുറകിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ ചെക്കന്മാർക്ക് ഒന്നും മനസ്സിലാവില്ല, കപ്പലെങ്ങനെ ഇപ്പൊ പുറകിലേക്ക് ഇത്രയും സ്പീഡിൽ പോവും. മാത്രമല്ല റഡാർ ഭാഗത്ത് ഇപ്പൊ ആരുമില്ലതാനും. അപ്പൊ അവർക്ക് മനസ്സിലാവും കപ്പല് നമ്മുടെ ആൾക്കാരല്ല ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നേ, മറിച്ച് മറ്റാരോ കപ്പല് വലിച്ചോണ്ട് പോവാണ്. കട്ട് ചെയ്താ ഇപ്പൊ കപ്പല് കാണിക്കും. കപ്പലിന് ചുറ്റും എന്തോ ഒരു കറുത്ത നിഴല്. നമ്മുടെ ആൾക്കാരെല്ലാവരും കടലിനടിയിലേക്ക് നോക്കും. അപ്പോഴേക്കും ഒരു ഞണ്ട് അത് പുറത്തേക്ക് വരും. അത് അയലാനിലെ തന്നെ ഏറ്റവും സൂപ്പർ എക്സ്പ്രസ് ആയിട്ടുള്ള ഒരു ഞണ്ടാണ്. അതിപ്പോ നമ്മുടെ കപ്പലും തൂക്കിയെടുത്ത് പമ്പ സ്പീഡില് നിർത്താതെ മുൻപോട്ട് പോവും. സോറ ചോദിക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, കപ്പലിൽ നിന്ന് പുറത്തേക്ക് ചാടാം. അതിന് നമ്മി പറയും, കപ്പൽ ഒരിക്കലും നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല, കാരണം നമുക്ക് തിരികെ പോകണമെങ്കിൽ ഈ കപ്പല് അത് ആവശ്യമാണ്. സോറ ഉടനെ ഇപ്പൊ മൂന്ന് സ്ക്വാഡും കയ്യിലെടുക്കും. എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അതിന്റെ ദേഹത്തേക്ക് അങ്ങനെ എടുത്തു ചാടും. അവൻ അവന്റെ ഫുൾ പവർ വെച്ച് മൂന്ന് സ്ക്വാഡ് ഉപയോഗിച്ച് അറഞ്ചം പൊറഞ്ചം അതിന്റെ ഷെല്ലില് വെട്ടും. നല്ല രീതിയില് ഫയറും സ്പാർക്കും ഉണ്ടാവുന്നല്ലാതെ ആ ഷെല്ലിന് മാത്രം ഒന്നും സംഭവിക്കില്ല. അപ്പോഴായിരിക്കും റോബിൻ അവള് വിളിച്ചു കൂവ, സോറ നിന്റെ ചുറ്റും നോക്ക്, നിനക്ക് ചുറ്റും മോൺസ്റ്റർ ഫിഷുകള്, എങ്ങനെയെങ്കിലും കപ്പലിലേക്ക് തിരികെ കയറ്, അവറ്റകളുടെ മുൻപിൽ പെട്ടുപോയ പിന്നെ നിനക്ക് ജീവൻ ഉണ്ടാവില്ല. ഇവിടെ നമ്മിക്ക് മനസ്സിലാവും, ഉറപ്പായിട്ടും ഗോഡിന്റെ ഹെവൻ ജഡ്ജ്മെന്റ് അത് സ്റ്റാർട്ടായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഗോഡിന്റെ ആൾക്കാർ ഓരോരുത്തരായി ഇപ്പൊ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നേ. നമ്മിയാണെങ്കില് പേടിച്ചു വരച്ച് ഇപ്പൊ കരയാണ്. പോലീസ് ക്യാപ്റ്റൻ ആണെങ്കില് അതുകൊണ്ട് ഭയങ്കര സന്തോഷാവും, അവൻ പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെക്കന്മാര് അവരാണെങ്കില് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി നിൽക്കും. മൊസോപ്പ് ലൂഫിയോട് ചോദിക്കും, നമ്മൾ എങ്ങനെ അവരെ കണ്ടുപിടിക്കും, അവരെന്തെങ്കിലും അപകടത്തില് ചെന്ന് ചാടും മുൻപ് നമുക്ക് അവരെ രക്ഷിക്കണം. അപ്പൊ ലൂഫി അവ ക്യാഷ്വൽ ആയിട്ട് ഇപ്പൊ മൊസോപ്പിനോട് ചോദിക്കും, അവരെങ്ങോട്ടാ പോയെന്ന് വല്ല ഐഡിയ ഉണ്ടോ, അവരുടെ ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് അവരെ രക്ഷിക്കാൻ കഴിയും. അത് കേട്ട് മുസോപ്പ് ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. അതിന് മീശക്കാരൻ പറയും, ആ ഒരു ഞണ്ട് അത് ഗോഡിന്റെ സർവന്റ് ആണ്. അതിപ്പോ ആ കപ്പലുമായിട്ട് പോയിരിക്കുന്നത് ഗോഡിന്റെ അടുത്തേക്കാണ്. നോർത്ത് ഈസ്റ്റിലുള്ള അപ്പറയാടിലേക്കാണ് അവരിപ്പോ പോയിട്ടുണ്ടാവുക. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രക്ഷപ്പെടാനാവില്ല, അവരെ എന്തായാലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത് കേട്ട് സഞ്ജി അവൻ ഷോക്കാവും. അവൻ ചോദിക്കും, അപ്പൊ റോബിനും നമ്മയും അവർ രണ്ടുപേരും മരിച്ചു പോവോ? മുസോപ്പ് ചോദിക്കും, അപ്പൊ ബാക്കിയുള്ളവരുടെ ജീവന് വിലയില്ലേ? മീശക്കാരൻ പറയും, ഇനി എന്താ സംഭവിക്കാന്ന് ആ ഗോഡിന് മാത്രമേ അറിയൂ, നമുക്ക് അവർക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. മൊസോപ്പ് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അവർക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം, നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാനുള്ള വഴി അത് മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാ മതി. അത് കേട്ട മീശക്കാരൻ മാപ്പൊക്കെ വിരിച്ചു വെച്ച് നമ്മുടെ ആൾക്കാർക്ക് പോകേണ്ട സ്ഥലം അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. മീശക്കാരൻ പറയും, നിങ്ങൾ ആ നൈൽ ബോട്ട് അതെടുത്ത് ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് പോകണം, ചെറിയൊരു അരുവിയുണ്ട്, അതിലൂടെ സ്പീഡിൽ പോവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്താൻ കഴിയും. ആള് പറയും, നിങ്ങളൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം, അവിടെ മനുഷ്യരെ തിന്നുന്ന ഒരുപാട് മീനുകളുണ്ട്. മാത്രമല്ല നിങ്ങൾ അപ്പറയാടിൽ എത്തിക്കഴിഞ്ഞാൽ നാല് പ്രീസ്റ്റുകൾ അവരെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും, അവർ ഭയങ്കര ബലശാലികളാണ്. മാത്രമല്ല അവർക്ക് പല കഴിവുകളും ഉണ്ട്. അതിന് ലൂഫി പറയും, ഒന്നും പേടിക്കാനില്ല, ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ഫുൾ ആവേശത്തില് അവിടേക്ക് പോവാൻ റെഡിയാവും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിലായിട്ട് ആ മിൽക്കി വേ റോഡ് അത് കാണിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.